സഹായിക്കുകയും ചെയ്തെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഭവനം കർത്താവിനെ ഉപദേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും സൽമാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർക്ക് എത്ര ഭാഗ്യവാന്മാരാണ്. അന്യസ്ഥലായ ദിവസങ്ങളെക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭിയാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങയുടെ ആലയമായി ആശ്വാസം ആവശ്യം സഹായം നൽകി എല്ലാ ദിവസങ്ങളും വസിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശ്വരമാതാവിനെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോനതമാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സർവത്തിലെയും നാഥ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നതിനും ആത്മാക്ലേശിക്കേണ്ടി പരിപാലിക്കുന്നതിനുമാകും ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. സർവത്തിലെയും നാഥ എന്നേക്കും. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവൻ അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ട് രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. Amen.